നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലമായി സംഘപരിവാർകാർ അവരുടെ രാഷ്ട്രീയം വളർത്താൻ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വലിയൊരു പെരുന്നുണയുണ്ട്. എന്തെന്നാൽ ഈ നാട്ടിലെ മദ്രസ അധ്യാപകർക്ക് സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ നികുതിപ്പണം കൂടി എടുത്താണ് മദ്രസ അധ്യാപകർക്ക് വേണ്ടി അത്തരത്തിൽ ആനുകൂല്യം കൊടുക്കുന്നു എന്ന് ഇവിടത്തെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറുകാർ കെട്ടിച്ചമച്ച ഒരു പെരുന്നുണയാണത്. അവർ നേരത്തെ ശബരിമലയുടെ പണം സർക്കാർ ഇവിടത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ നടത്തിയ അതേ പ്രചരണത്തിന്റെ മറ്റൊരു വേർഷനാണ് ഈ പറയുന്ന മദ്രസ അധ്യാപകർക്ക് വേണ്ടി സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് നികുതിപ്പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യം ഈ നാട്ടിൽ വല്ലാതെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പല ഹിന്ദു തീവ്രവാദികളായിട്ട് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അപ്പോസ്തലരായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നവരും ഈ വിഷയം പലകുറി ഉന്നയിച്ച് കേട്ടിട്ടുമുണ്ട്. എന്നാൽ അതിലിപ്പോൾ ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രി കൃത്യമായ ഉത്തരം കൊടുത്തിരിക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ ഒരു രൂപയുടെ ആനുകൂല്യം പോലും മദ്രസ അധ്യാപകർക്ക് നിലവിൽ നൽകുന്നില്ല. പല സംഘപരിവാർ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിച്ച് അതിനെ അവർ ഉപയോഗപ്പെടുത്താൻ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരു വലിയ വിഭാഗം ഹിന്ദുക്കൾക്ക് മുസ്ലിം വിഭാഗത്തോട് വലിയ തോതിൽ എതിർപ്പുണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ വരുന്ന വളരെ പാവപ്പെട്ട വിശ്വാസികളെ ഇത്തരത്തിൽ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് ധരിപ്പിച്ച് അവർ ഈ സ്പ്ലിറ്റപ്പ് ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് ഈ നാട്ടിൽ വളരുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇപ്പോ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിലൂടെ വെളിവായ ഒരു കാര്യമുണ്ട്. അതായത് ഈ നാട്ടിൽ അവർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ ക്ഷേമനിധി ബോർഡിൽ 50 രൂപ വെച്ച് ഓരോ മദ്രസ ജീവനക്കാരനും അടയ്ക്കാം. അതിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തിൽ മദ്രസ ജീവനക്കാർക്ക് അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ പോകുന്ന മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് ആനുകൂല്യമായിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുന്നു എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ഈ പറയുന്ന കല്ലുവെച്ച നുണകൾ സംഘപരിവാർ ഈ നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ ക്രിസ്ത്യാനികളെ ഇവർക്കെതിരാക്കണം, ഒപ്പം ഹിന്ദുക്കളെ ഈ മുസ്ലിങ്ങൾക്ക് എതിരാക്കും. ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂനപക്ഷ വിഭാഗത്തിൽ പള്ളിയിലെ ഫാദർമാർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ക്ലാസ് എടുക്കുന്ന പിതാക്കന്മാർക്കൊന്നും ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു. ഇതിനായി സോഷ്യൽ മീഡിയയിൽ ഇവർ വ്യാജ പ്രൊഫൈലുകൾ പല പേരുകളിൽ ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് പതിവ് ശൈലി എന്ന് പറഞ്ഞാൽ. അതായത് ആളും പേരും ഊരും നാഥനും മുഖവും ഇല്ലാത്ത ചില പ്രൊഫൈലുകൾ ഉണ്ടാക്കി വെച്ച് ഈ നാട്ടിൽ നട്ടാൽ കുറുക്കാത്ത നുണ പറഞ്ഞുണ്ടാക്കുന്നവരാണ് സംഘപരിവാറുകാരെന്ന് പറയുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങൾ. നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞു. കുറച്ചു മുമ്പ് ഈ നാട്ടിൽ ഭക്ഷ്യക്കിറ്റ് കൊടുത്തുകൊണ്ടിരുന്ന പരിപാടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണെന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് സംസ്ഥാന സർക്കാർ ആകെ മേടിക്കുന്നത് ഒരു സഞ്ചി മാത്രമാണ്, ബാക്കിയുള്ള എല്ലാം കേന്ദ്ര സർക്കാർ ഇന്ന് കൊടുക്കുന്നു, സഞ്ചി വാങ്ങിച്ച് അതിനകത്തിട്ട് വിതരണം ചെയ്യുന്നു എന്നുള്ള പെരുന്നുണ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നു. ഇത്തരത്തിൽ ഇവർ ഈ നാടിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് ഇവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. എന്തിനാണ് ഈ മദ്രസ അധ്യാപകന്മാർക്ക് നക്കാപ്പിച്ചയായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം കിട്ടുന്നെങ്കിൽ നിങ്ങൾ അതിനെ തട്ടിത്തെറിപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ അക്കാര്യം സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച് അനുഭാവപൂർവമായിട്ടുള്ള ഒരു ഉത്തരവ് നേടിയെടുക്കുകയല്ലേ വേണ്ടത്? എന്റെ കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരല്ലേ? അത്തരത്തിൽ ഹിന്ദുക്കളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ, ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുക്കാൻ കേന്ദ്രത്തിന് പറ്റത്തില്ലേ? അപ്പോ എന്തിനാണ് ഈ പെരുന്നുണ പറയുന്നത്? ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ഉണ്ടാക്കി വെറുതെ അവരുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുത്തി ഈ നാട്ടിലെ സമാധാന ജീവിതം ഇല്ലാതാക്കാനാണ് സംഘപരിവാറുകാർ ശ്രമിക്കുന്നത്. ഇപ്പോ മുസ്ലിം വിഭാഗത്തിന് ഇടതുപക്ഷത്തോടൊരു ആഭിമുഖ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പൊതു വിലയിരുത്തലാണ്. അത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനോട് കൂടിയാണ് മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഒരു CPM-നോട് ഒരു അനുഭാവമുണ്ട് അല്ലെങ്കിൽ ഇടതു രാഷ്ട്രീയത്തോട് അനുഭാവം വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി വെളിവാകുന്നു. ഇതിനുശേഷം ഇതെങ്ങനെയെങ്കിലും തകർക്കണം. അതായത് അവർക്കൊരു വിഭാഗത്തിനോട് അനുഭാവം ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തണം. ഒറ്റപ്പെടുത്താനായിട്ടുള്ള ഏക വഴി അവരെക്കുറിച്ച് പെരുന്നുണകൾ അങ്ങോട്ട് കെട്ടിച്ചമയ്ക്കുക. ആ പെരുന്നുണകൾ കെട്ടിച്ചമച്ചതിന് ശേഷം അവരെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക. ഈ സമീപനമാണ് സംഘപരിവാറുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും നിങ്ങളുടെ നുണകൾ ഇത്തരത്തിൽ ജനം വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമസഭയിൽ രേഖാമൂലമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ വ്യാജ പ്രചരണം അവസാനിപ്പിക്കാമോ? കുറെ കാലം ശബരിമലയുടെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നു എന്നായിരുന്നു നിങ്ങളുടെ ആരോപണം.
ഇപ്പോ ദേവസ്വം ബോർഡിൽ ശമ്പളം മുടങ്ങുന്ന ഒരു അവസ്ഥ വരികയാണ് അതായത് ദേവസ്വം ബോർഡുകൾക്ക് വരുമാനം ഇല്ലാതായിട്ട് ഏകദേശം 1.5 വർഷമാകുകയാണ് അവിടത്തെ ജീവനക്കാരായിട്ടുള്ള ഹിന്ദുക്കളാണ് കിടക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 1 രൂപയുടെ സഹായം കൊടുക്കാൻ ബിജെപി തയ്യാറായിട്ടുണ്ടോ ഇപ്പോ കള്ളപ്പണം കൊണ്ടുവന്ന് കുറയെല്ലാം കീശയിലാക്കിയും കുഴിച്ചിട്ടും വെച്ചിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ക്ഷേത്ര വിശ്വാസിക്ക് 5 പൈസ കൊടുക്കാൻ ഈ ബിജെപി നേതാക്കന്മാർ തയ്യാറാണോ ഒരു മനുഷ്യനും തയ്യാറാകില്ല നിങ്ങൾക്ക് ആവശ്യം ഈ പറയുന്നവരെ സംരക്ഷിക്കുക അല്ല അവരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് അതിനോട് ആനുകൂല്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അത് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ നാട്ടിൽ മതേതരത്വ ബോധം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി പലരുടെയും വിയർപ്പൊഴുക്കി സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ടുവന്ന കാര്യമാണ് അതിനെ എങ്ങനെയൊക്കെ തകർക്കാം അതിനുവേണ്ടി ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗക്കാരായി സംഘപരിവാർകാർ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പെരുന്നുണകൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല കാലഘട്ടം പുരോഗമിക്കുന്നതനുസരിച്ച് ഈ നാട്ടിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓ രാജഗോപാൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നിങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ അടവൊന്നും ഈ നാട്ടിൽ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതൊന്നും അത്രത്തോളം ഫലം കാണാൻ പോകുന്നില്ല കാര്യം ഇവിടെ അത്യാവശ്യം ചിന്താശേഷിയും സാമാന്യ ബോധവുമുള്ള ജനങ്ങളുടെ നാടാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഈ പുറത്ത് രണ്ടുണ്ടയായിട്ട് ഇരിക്കേണ്ടി വന്നത് നിങ്ങൾ ഇത്രത്തോളം കോലാഹലങ്ങൾ ഉണ്ടായിട്ടും നരേന്ദ്രമോദി എന്ന വ്യക്തി രാജ്യത്ത് 10 വർഷത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന്റെ ഇമേജ് പോലും ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു ലോക്സഭാ സീറ്റോ ഒരു നിയമസഭാ സീറ്റോ ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നതിന്റെ ഗതികേട് നിങ്ങൾ ഈ നാട്ടിൽ നടത്തുന്ന നുണപ്രചരണങ്ങൾ ചെറിയൊരു വിഭാഗം മാത്രമേ വീഴുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭൂരിപക്ഷം പേർക്കും നിങ്ങളുടെ കപടത അറിയാം പാവപ്പെട്ട മദ്രസ അധ്യാപകന്മാർക്ക് വലിയ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഇത്രയും കാലത്തെ നിങ്ങളുടെ പ്രചരണം ഇതിന് എന്താണ് നിങ്ങൾ ഇനി മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് അത് ക്രിസ്ത്യാനികളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് എതിരാക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് എതിരാക്കാൻ ശ്രമിക്കുന്നു കാര്യം ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എങ്ങനെയെങ്കിലും സ്പ്ലിറ്റപ്പ് ആക്കിയാൽ മാത്രമേ ഇവിടെ നിങ്ങളുടെ വർഗീയതയ്ക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിന് നിങ്ങളെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുന്നത് പക്ഷേ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല ആര് വർഗീയത കാണിച്ചാലും അത് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ അവർ തുറന്ന് എതിർക്കാൻ അല്ലെങ്കിൽ തുറന്ന് ശബ്ദിക്കാൻ ശേഷിയുള്ളവരാണ് അറിവുള്ളവരാണ് അതാണ് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഇനിയും അല്ലെങ്കിൽ വരും കാലങ്ങളിൽ പോലും ബിജെപിക്ക് ഈ നാട്ടിൽ ഒരു കാലത്തും രാഷ്ട്രീയത്തിൽ ഒരു ചുവടുവെപ്പോ മുന്നോട്ട് പോക്കോ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു.